ബ്രെയ് വൈറ്റിന്റെ മരണത്തെപ്പറ്റി നമ്മൾ അറിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഷോ കണ്ട സമയത്ത് ഷോയുടെ അവസാനം വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഈ ഒരു ഷോ എൻഡ് ആയതായിട്ട് അനുഭവപ്പെട്ടത്. ഷോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മൈക്കിൾ കോൾ ബ്രെയ് വൈറ്റ് നമ്മളെ വിട്ട് പോയ കാര്യത്തെപ്പറ്റിയെല്ലാം സംസാരിക്കുന്നതായിട്ടും പിന്നീട് അവിടെ കോഡി റോഡ്സ്, ബ്രോൺ സ്ട്രോമൻ, എറിക് റോവൻ ഇതുപോലെയുള്ള ഒരുപാട് WWE സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെ ബ്രെയ് വൈറ്റിന് ആദരാഞ്ജലി, അതിനുശേഷം 10 പ്രാവശ്യം റിംഗ് ബെല്ലടിച്ചുകൊണ്ട് ബ്രെയ് വൈറ്റിനും അതുപോലെ തന്നെ ഒരു ദിവസം മുൻപ് മരണപ്പെട്ട ടെറി ഫങ്കിനും WWE ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യവും WWE ചെയ്തിട്ടുണ്ട്. അതായത് ബ്രെയ് വൈറ്റിന്റെ ഷെയർ കൊണ്ടുവച്ച് ആ ഒരു ഷെയർ മാത്രം ഫോക്കസ് ചെയ്യുന്നതായിട്ട് WWE കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് നമ്മളിൽ പലരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. അത് തന്നെയാണ് WWE ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇനി സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നടന്ന മാച്ചുകൾ നോക്കാം. ഫസ്റ്റ് നടന്ന മാച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ റേ മിസ്റ്റീരിയോ വേഴ്സസ് ഗ്രേസൺ വാലർ, ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അത്യാവശ്യം നല്ല മാച്ചായിട്ട് ഈ മാച്ച് തോന്നി. മാച്ചിന്റെ അവസാനത്തിൽ അസ്ത്യൻ തീരി വന്നുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കി, അതായത് റേ മിസ്റ്റീരിയോ ജയിക്കാൻ പോകുമ്പോൾ. എന്നാൽ സാന്റോസ് എസ്കോബാർ ഒന്ന് അസ്ത്യൻ തീരിയെ അറ്റാക്ക് ചെയ്യും. ശേഷം റേ മിസ്റ്റീരിയോ ഗ്രേസൺ വാലറിനെ 619 ചെയ്ത് ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും അസ്ത്യൻ തിയറി ഡിസ്റ്റർബ് ചെയ്യും. ആ സമയത്ത് വീണ്ടും സാന്റോസ് എസ്കോബാറും ഒരു സൂപ്പർ കിക്ക് എല്ലാം ചെയ്യുന്നതായിട്ടും പിന്നീട് ഗ്രേസൺ വാലറിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റേ മിസ്റ്റീരിയോയാണ് വിൻ ചെയ്തത്. അതിനുശേഷം വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ഈ മാച്ച് വുമൺസ് ചാമ്പ്യനായ ഇയോ സ്കൈ ഫോഴ്സസ് സെലീന വേഗ ഇവർക്കാണ് നടന്നത്. മുൻപ് ഇയോ സ്കൈനെ സെലീന വേഗ തോൽപ്പിച്ചിരുന്നു, അതുകൊണ്ടാണ് ഈ മാച്ച് വന്നത്. മാച്ചിന്റെ അവസാനത്തിൽ സെലീന ഇയോ സ്കൈനെ ഫിനിഷർ ചെയ്യും. എന്നാൽ ഇയോ സ്കൈ റിങ്ങിന് പുറത്തേക്ക് പോകുന്നതായിട്ടും അവിടെ വെച്ചുകൊണ്ട് സ്റ്റെപ്പിന്റെ മുകളിലേക്ക് സെലീനയെ വലിച്ചെറിഞ്ഞ് പിന്നീട് റിങ്ങിൽ കൊണ്ടുവന്ന് മൂൺസോൾട്ട് ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ഇയോ സ്കൈ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. പിന്നീട് കോഡി റോഡ്സിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ടെറി ഫങ്ക് എന്ന ലെജൻഡ് റെസ്ലറിനെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്നത് പോലെയാണ് കോഡി റോഡ്സ് ചെയ്തത്. അതായത് കോഡി റോഡ്സിന്റെ ഫാദറിന്റെ കൂടെയെല്ലാം ഈ ഒരു റെസ്ലർ വർക്ക് ചെയ്ത കാര്യത്തെപ്പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനും ബ്രോളിംഗ് ബ്രോഡ്സ് ടീമിനും ഒരു ടെറി ഫങ്ക് ഹാർഡ് കോർ മാച്ച് നടക്കുമെന്ന് കോഡി റോഡ്സ് പറയും. അപ്പോൾ ഈ മാച്ചും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ബോബി ലാഷ്ലി വരുന്നതായിട്ട് കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനം ബുച്ച് റോപ്പിൽ കയറി ഈ ഒരു മാച്ച് വിൻ ചെയ്യാൻ നോക്കുന്ന സമയം ബോബി ലാഷ്ലി ബുച്ചിനെ അവിടെ നിന്ന് തട്ടിയിട്ട് പിന്നീട് റിംഗ് സൈഡിൽ വെച്ച് ഒരു സ്പിയർ ചെയ്യും. അതിനുശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് റിച്ച് ഹോളൻഡിന് ടേബിളിന് മുകളിലേക്ക് ഉസോസിന്റെ 1D ഫിനിഷർ തന്നെയാണ്, പക്ഷെ അത് വേറെ സ്റ്റൈലിൽ ചെയ്യുന്നതായിട്ടും ആ ഒരു ടേബിൾ പൊട്ടിച്ചുകൊണ്ട് ഈ മാച്ചിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് വിൻ ചെയ്തത്. പിന്നീട് ലാഷ്ലിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത് പോകും. പിന്നീട് എല്ലാ നൈറ്റ് ഫിൻ ബാലർ ഇവർക്ക് തമ്മിലുള്ള മെയിൻ ഇവന്റ് മാച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ച് ലിസ്റ്റിൽ ഇല്ലാത്തതാണ്. ഇതിന് പകരം ജിന്നിയസോടെ സെഗ്മെന്റ് ആയിരുന്നു, പക്ഷെ അത് WWE ക്യാൻസൽ ചെയ്താണ് ഈ മാച്ച് വെച്ചത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിനേക്കാൾ മുൻപ് ബ്രെയ് വൈറ്റിനെ പറ്റി എല്ലാ നൈറ്റ് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ മിസ്സിന്റെ കൂടെയുള്ള സ്റ്റോറിയെ പറ്റിയും. മാച്ചിന്റെ അവസാനത്തിൽ ഫിൻ ബാലർ ഫിനിഷർ ചെയ്യാൻ നോക്കിയെങ്കിലും എല്ലാ നൈറ്റ് അത് മാറി ശേഷം എല്ലെ നൈറ്റിന്റെ BFT ഫിനിഷർ ഫിൻ ബാലറെ ചെയ്ത് ഈ മാച്ചിൽ എല്ലെ നൈറ്റാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ബ്രെയ് വൈറ്റ് വരുന്നത് പോലെ, അതായത് ഫീൻഡ് വരുന്നത് പോലെ പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം ഓഫ് ആവുന്നതായിട്ടും അതിനുശേഷം റിങ്ങിൽ ബ്രെയ് വൈറ്റ് കൊണ്ടുവരാറുള്ള ആ ഒരു ലൈറ്റ് കൊണ്ടുവച്ചുകൊണ്ട് WWE ഒരു സെഗ്മെന്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് കണ്ട സമയത്ത് വളരെയധികം വിഷമം തോന്നി. ഒരു പക്ഷേ ബ്രെയ് വൈറ്റ് അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഉള്ളതുപോലെയെല്ലാം ഫീൽ ചെയ്തിരുന്നു ആ സെഗ്മെന്റ് കണ്ട സമയത്ത്. കൂടാതെ സ്ക്രീനിൽ ബ്രെയ് വൈറ്റ് മുൻപ് വന്നിട്ടുള്ള ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടിയും കണ്ടപ്പോൾ വളരെയധികം വിഷമമാണ് തോന്നിയത്. ഇനി ബ്രെയ് വൈറ്റ് ഇല്ല, ഫീൻഡ് ഇല്ല എന്നുള്ളത് പറയുമ്പോൾ എന്തോ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ബ്രെയ് വൈറ്റിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സ്മാക്ക്ഡൗൺ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കണ്ടത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.